2019 പൊതു തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബംഗാളിൽ ദൃശ്യമാകാത്ത എന്ത് നേട്ടമാണ് CPM ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അവകാശപ്പെടാനുള്ളത്? ഉത്തരം ലളിതം. പക്ഷേ അതിൻ്റെ വ്യാപ്തി ഒരല്പം വിപുലമാണ്. അതെ, ഈ രണ്ട് തെരഞ്ഞെടുപ്പ് വേളകളിലും BJPയിലേക്ക് തിരിഞ്ഞ ഒരു വിഭാഗം നിഷ്പക്ഷ വോട്ടർമാർ ഇത്തവണ തങ്ങളുടെ വിശ്വാസം ഇടത് പാർട്ടികളിലേക്ക് മാറ്റിയെടുത്തു തുടങ്ങിയിരിക്കുന്നു. DYFI അധ്യക്ഷ മീനാക്ഷി മുഖർജിയും യുവ നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നു എന്ന് അഭിമാനിക്കാം. 2021 മമതാ ബാനർജി ജയിച്ചു കയറിയതിന് പിന്നാലെ ദേശീയ മാധ്യമങ്ങൾ വാതോരാതെ ചർച്ച ചെയ്താണ് ഇതോടെ മമത പശ്ചിമബംഗാളിലെ CPMനെ തകർത്തെറിഞ്ഞിരിക്കുന്നതെന്ന്. എന്നിട്ടെന്തായി? CPM തങ്ങളുടെ സ്വതസിദ്ധമായ തന്ത്രങ്ങൾ തന്നെ പുറത്തെടുത്തു, വിദൂര ഗ്രാമങ്ങളെ കയ്യിലെടുത്തു, അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസവും കൈപ്പിടിയിലാക്കി. അവിടെ നിന്നും കൊൽക്കത്തയിലെ ബ്രിഗേഡിലേക്കൊരു ചുവപ്പ് പാത തീർത്തു ഇടതുപക്ഷം. അതിലൂടെ അവർ യുവാക്കൾക്കായി ഒരു ചുവപ്പ് പരവതാനി തന്നെ വിരിച്ചു. ഒരേ സമയം RSSന്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഗുണ്ടകളുടെ തല്ലും മർദ്ദനവും ഒക്കെ നേടേണ്ടി വന്നിട്ടും ജനകീയ അടിത്തറയിൽ ജനപങ്കാളിത്തത്തോടെ വർഗസമരത്തിന് അടിത്തറ തീർത്തു അങ്ങനെ CPM. പ്രവർത്തകർ സാധാരണക്കാർ ഒക്കെ ബ്രിഗേഡ് മൈതാനത്തേക്ക് അണിനിരുന്നപ്പോൾ BJPക്ക് മമതയ്ക്ക് മനസ്സിലായി ഇതൊരു സാധാരണ തിരിച്ചുവരവല്ല എന്ന്. തൃണമൂലിൻ്റെ തുടർഭരണം അത്ര കണ്ട് മുറിവുകളാണ് കൊൽക്കത്തയുടെ വിരിമാറൽ ഏൽപ്പിച്ചത്. BJP അത്ര ഭയാനകമായാണ് ബംഗാളിലെ ഗലികളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതും. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇരട്ടി RSS ശാഖകളാണ് ബംഗാളിൽ വളർന്നു പെരുകിയത്. ഇതൊക്കെ വർഗീയ BJPയുടെ ശക്തി കൂട്ടുമെന്ന് സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ CPMനായി എന്നിടത്താണ് പാർട്ടിയുടെ വിജയം. തൊഴിലില്ലായ്മ, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, ക്രമസമാധാനം തുടങ്ങിയ ഈ വിഷയങ്ങളിൽ സംസ്ഥാനത്തെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. അവർക്കൊരേ ആശ്വാസം, ഇനി ഇടതുപക്ഷം മാത്രം. തൃണമൂൽ BJP പാർട്ടികളിൽ വോട്ടർമാർക്കുള്ള നിരാശയെ മുന്നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വഴിത്തിരിവുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ പശ്ചിമബംഗാളിലെ CPM. ന്യായമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വാഗ്ദാനം ചെയ്തുകൊണ്ട് വർദ്ധിച്ചു വരുന്ന വിയോജിപ്പുകളും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ സീറ്റുകൾ ഉറപ്പാക്കാൻ പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നു. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് CPM കാര്യമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫലമോ, ജനങ്ങൾക്ക് സ്വതന്ത്രമായി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയുന്നതിനെ ആശ്രയിച്ചിരിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ ഏറെക്കാലമായി ശ്രദ്ധയിൽപ്പെട്ട പശ്ചിമബംഗാളിൽ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയെ ഉൾപ്പെടുത്തി 7 ഘട്ടങ്ങളിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നിരവധി ബറ്റാലിയൻ കേന്ദ്രസേനയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിലേക്ക് അയച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച CPM പശ്ചിമബംഗാളിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും പരിഹാരമാർഗം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള സുരക്ഷ മുതൽ ഗ്രാമീണർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവരുടെ ഉപജീവന മാർഗവും ഒപ്പം യുവാക്കൾക്ക് ജോലിയും വരെ. TMCയും BJPയും ഒന്നു തന്നെയാണെന്ന്, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണെന്ന് ജനം തിരിച്ചറിഞ്ഞു എന്നിടത്താണ് CPMന്റെ ജയം. BJPക്കെതിരെ കനത്ത പ്രതിരോധ തന്ത്രങ്ങൾ നടപ്പാക്കുകയാണ് മമത. മമതയുടെ TMCയിൽ തന്നെ ആഭ്യന്തര കലഹങ്ങൾ പറഞ്ഞു തീർക്കാനാകാത്ത വിധം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥലത്തിലെ അഴിമതികളും പാർട്ടി നേതാക്കളുടെ ഗുണ്ടാരാഷ്ട്രീയവുമെല്ലാം പശ്ചിമബംഗാളിനെ ഇപ്പോൾ കൊണ്ടുനിർത്തിച്ചിരിക്കുന്നത് പഴയ ബീഹാർ മോഡലിലേക്കാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ മമത പറഞ്ഞാലൊന്നും ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല, അണികൾ കേൾക്കുന്നില്ല. ഇതിൽ നിന്നും ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് BJP അല്ല, CPM ആണ് എന്നിടത്താണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി.